ഗൈസ്, ജയ് ഹൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യണമെങ്കിലും പാരാമിലിറ്ററി ജോയിൻ ചെയ്യണമെങ്കിലും റണ്ണിങ് എന്നൊരു ഫിസിക്കൽ ഇവന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് റണ്ണിങ്ങിനിടയിൽ നിങ്ങൾ ഏത് രീതിയിലുള്ള ബ്രീത്തിങ് ഫോളോ ചെയ്യണം എന്നാണ്. നിങ്ങൾ റണ്ണിങ് ചെയ്യുമ്പോൾ ബ്രീത്തിങ് കറക്റ്റ് രീതിയിലായാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ റണ്ണിങ്ങിൽ ഇമ്പ്രൂവ്മെന്റ് ലഭിക്കുകയുള്ളൂ. റണ്ണിങ്ങിനിടയിൽ ബ്രീത്തിങ് മാത്രം മെയിൻറ്റെയിൻ ചെയ്താൽ പോരാ, അതോടൊപ്പം നിങ്ങൾ മറ്റു പല കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ആൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ടതിനു ശേഷം നിങ്ങൾ ആ വീഡിയോ കൂടി കാണാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ റണ്ണിങ്ങിൽ ബെറ്റർ ഇമ്പ്രൂവ്മെന്റ് ലഭിക്കുകയുള്ളൂ. റണ്ണിങ് പ്രാക്ടീസ് ആരംഭിക്കുന്ന എല്ലാ ബിഗിനേഴ്സിനും സ്പെഷ്യൽ ഇന്ത്യൻ ആർമി റാലി, അതുപോലെ തന്നെ പാരാമിലിറ്ററി റാലി എന്നിവയ്ക്ക് തയ്യാറെടുക്കുന്ന മിക്ക കുട്ടികൾക്കും അറിഞ്ഞുകൂടാ റണ്ണിങ്ങിനിടയിൽ ഏത് രീതിയിലുള്ള ബ്രീത്തിങ് ആണ് ഫോളോ ചെയ്യേണ്ടതെന്ന്. ചില കുട്ടികൾക്കുള്ള ഡൗട്ടാണ് മൂക്കിൽ കൂടെ ബ്രീത്തിങ് അബ്സോർവ് ആൻഡ് റിലീസ് ചെയ്യണോ, അതോ മറ്റു ചില കുട്ടികൾക്കുള്ള ഡൗട്ടാണ് മൗത്തിൽ കൂടെ ബ്രീത്തിങ് അബ്സോർവ് ആൻഡ് റിലീസ് ചെയ്യണോ എന്ന്. സോ ഗൈസ്, നിങ്ങൾ ഈ വീഡിയോ ഫുൾ കാണുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ബ്രീത്തിങ് ഏത് രീതിയിലാണ് റണ്ണിങ്ങിനിടയിൽ ഫോളോ ചെയ്യേണ്ടുന്നത് എന്നതിനെക്കുറിച്ചുള്ള എല്ലാ ഡൗട്ട്സും ക്ലിയർ ആവുന്നതായിരിക്കും. സോ ട്രസ്റ്റ് മീ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നെക്സ്റ്റ് റാലിക്ക് തയ്യാറെടുക്കുന്ന നിങ്ങളുടെ ഏതെങ്കിലും കൂട്ടുകാർ കൂടി നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സ്, പാരാമിലിറ്ററി, ടെറിട്ടോറിയൽ ആർമി എന്നീ മേഖലയിലേക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം നിങ്ങളൊരു ബെറ്റർ ഹെൽത്ത് അഥവാ ബെറ്റർ ഫിറ്റ്നസ് ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. എല്ലാ വീക്കിലും നിങ്ങൾക്ക് ഫിറ്റ്നസ് റിലേറ്റഡ് വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസും നാഷണൽ അത്ലറ്റ്സിൻ്റെ ഒപ്പീനിയനും അതുപോലെ തന്നെ മെഡിക്കൽ സയൻസ് റിലേറ്റഡ് പോയിന്റ്സുമാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ ഗൈസ്, അപ്പോൾ നമുക്കിനി നാച്ചുറലായിട്ട് എല്ലാവരും ഏതൊക്കെ രീതിയിലുള്ള ബ്രീത്തിങ് ആണ് ഫോളോ ചെയ്യുന്നത്, അതിൽ നിന്ന് ഏതാണ് ബെറ്റർ, അതുപോലെ തന്നെ ഏതാണ് ബാഡ് എന്ന് നമുക്ക് നോക്കാം. സോ ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് ബ്രീത്തിങ് സ്റ്റൈലാണ് ചിലർ റണ്ണിങ് ചെയ്യുമ്പോൾ വാ അടച്ചു പിടിക്കുകയും മൂക്കിൽ കൂടി തന്നെ ഓക്സിജൻ അബ്സോർവ് ആൻഡ് റിലീസ് ചെയ്യുകയും ചെയ്യാറുണ്ട്. ഇതേ രീതിയിൽ നിങ്ങൾ റണ്ണിങ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ റണ്ണിങ് പ്രാക്ടീസിനിടയിൽ നിങ്ങളുടെ റണ്ണിങ് സ്പീഡ് കൂടുന്നതനുസരിച്ച് നിങ്ങൾ മൂക്കിൽ കൂടി ശ്വാസം എടുക്കുമ്പോൾ നിങ്ങളുടെ ബോഡിക്ക് ആവശ്യത്തിനനുസരിച്ച് ഓക്സിജൻ ഒരിക്കലും ലഭിക്കുന്നതല്ല. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇതേ രീതിയിലുള്ള ബ്രീത്തിങ് സ്റ്റൈൽ വെച്ച് റണ്ണിങ് ചെയ്യരുത്. ഇത് വളരെ തെറ്റായ രീതിയിലുള്ള ഒരു ബ്രീത്തിങ് സ്റ്റൈലാണ്. സെക്കൻഡ് ബ്രീത്തിങ് സ്റ്റൈൽ മെത്തേഡാണ് ചില റണ്ണിങ് ചെയ്യുമ്പോൾ വായിൽ കൂടി ശ്വാസം എടുക്കുകയും അതിനുശേഷം വാ അടച്ചു പിടിക്കുകയും പിന്നെ മൂക്കിൽ കൂടി റിലീസ് ചെയ്യുകയും ചെയ്യാറുണ്ട്. ഇതേ രീതിയിൽ നിങ്ങൾ റണ്ണിങ് പ്രാക്ടീസിനിടയിൽ റണ്ണിങ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ദൂരം ഓടാൻ ഒരിക്കലും സാധിക്കുന്നതല്ല. അതായത് നിങ്ങൾക്ക് 100 യാർഡ് 200 മീറ്റർ ഡിസ്റ്റൻസ് റണ്ണിങ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ തൊണ്ട വരളുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതും അതോടൊപ്പം നിങ്ങളുടെ ബോഡി ഓട്ടോമാറ്റിക്കലി ടയേർഡ് ആവുന്നതായിട്ട് ഫീൽ ആവുന്നതുമാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് 200, 300, 400 റണ്ണിങ് ചെയ്യുമ്പോൾ ഇതേ കണക്കുള്ള ഓരോ ഷോർട്ട് ടൈം ഇൻ്റർവേഴ്സിൽ നിങ്ങൾക്ക് കൂടുതൽ വാട്ടർ ഇൻടേക്ക് ചെയ്യേണ്ടതായിട്ടും വരും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇതേ രീതിയിലുള്ള ബ്രീത്തിങ് സ്റ്റൈൽ വെച്ച് റണ്ണിങ് ഫോളോ ചെയ്യാൻ പാടില്ല. ഇതും വളരെ തെറ്റായ രീതിയിലുള്ള ഒരു ബ്രീത്തിങ് സ്റ്റൈലാണ്. തേർഡ് ബ്രീത്തിങ് സ്റ്റൈൽ മെത്തേഡാണ് ചില റണ്ണിങ് ചെയ്യുമ്പോൾ മൂക്കിൽ കൂടി ശ്വാസം എടുക്കുകയും മൗത്തിൽ കൂടി ഓക്സിജൻ റിലീസ് ചെയ്യുകയും ചെയ്യാറുണ്ട്. ഇത് റണ്ണിങ്ങിനിടയിൽ നിങ്ങളുടെ ബ്രീത്തിങ് സ്റ്റൈൽ എന്ന രീതിയിൽ സെക്കൻഡ് ബെസ്റ്റ് മെത്തേഡാണ്. നിങ്ങൾ ഇതേ രീതിയിൽ റണ്ണിങ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. പക്ഷേ നിങ്ങൾ ഒന്ന് മാത്രം ശ്രദ്ധിക്കുക, നിങ്ങൾ സ്വന്തമായിട്ട് അനലൈസ് ചെയ്യണം ഇതേ രീതിയിലുള്ള ബ്രീത്തിങ് സ്റ്റൈലിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റണ്ണിങ്ങിൽ ഇമ്പ്രൂവ്മെൻറ്റ് ലഭിച്ചോ അതോ ഇല്ലയോ എന്ന്. മൂന്നാമത് ഞാൻ പറഞ്ഞ മെത്തേഡ് ഒരിക്കലും തെറ്റായിട്ടുള്ള ഒരു മെത്തേഡല്ല. ഇതേ രീതിയിലാണ് നിങ്ങൾ റണ്ണിങ് പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. സോ ഇയർ ഫോർത്ത് ആൻഡ് ലാസ്റ്റ് ബ്രീത്തിങ് സ്റ്റൈൽ മെത്തേഡാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഇതാണ് നിങ്ങൾ റണ്ണിങ് ചെയ്യുന്നതിനിടയിൽ ഫോളോ ചെയ്യേണ്ടുന്നത്. അതുമല്ല, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസും നാഷണൽ അത്ലറ്റ്സിൻ്റെയും അതുപോലെ തന്നെ മെഡിക്കൽ സയൻസ് റിലേറ്റഡ് ഉള്ള എല്ലാ റിസർച്ചസും പറയുന്നത് നിങ്ങൾ ഇതേ രീതിയിലുള്ള ബ്രീത്തിങ് ആണ് ഫോളോ ചെയ്യേണ്ടത് എന്നാണ്. അതായത് നിങ്ങൾ റണ്ണിങ് ചെയ്യുമ്പോൾ വായിൽ കൂടി തന്നെ നിങ്ങൾ ഓക്സിജൻ അബ്സോർവ് ആൻഡ് റിലീസ് ചെയ്യണം. അതായത് നിങ്ങൾ വായിൽ കൂടി തന്നെ ഓക്സിജൻ അബ്സോർവ് ആൻഡ് റിലീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുക്കിൽ കൂടി തന്നെയും ആട്ടോമാറ്റിക്കലി ഓക്സിജൻ അബ്സോർവ് ആൻഡ് റിലീസ് നടക്കുന്നതാണ്. വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ റണ്ണിങ് ചെയ്യുമ്പോൾ മൗത്തിൽ കൂടി ഓക്സിജൻ അബ്സോർവ് ആൻഡ് റിലീസ് ചെയ്യുമ്പോൾ ആട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൂക്കിൽ കൂടെയും ഓക്സിജൻ അബ്സോർവ് ആൻഡ് റിലീസ് നടക്കുന്നതാണ്. എൻ്റെ എല്ലാ വീഡിയോസിലും ആൾറെഡി ഞാൻ ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ റണ്ണിങ് ചെയ്യുമ്പോൾ എല്ലായ്പ്പോഴും ഓക്സിജൻ അബ്സോർവ് ആൻഡ് റിലീസ് മൗത്തിൽ കൂടി തന്നെ ചെയ്യണമെന്ന്. അതുപോലെ തന്നെ നാഷണൽ പ്ലെയേഴ്സും ഇന്റർനാഷണൽ പ്ലെയേഴ്സും ഒളിമ്പിക് അത്ലറ്റിക് ഇവന്റിൽ പങ്കെടുക്കുന്ന എല്ലാ റണ്ണേഴ്സും റണ്ണിങ് ചെയ്യുമ്പോൾ മൗത്ത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടാണ് റണ്ണിങ് ചെയ്യുന്നത്. അവരെല്ലാ പ്രാവശ്യവും ഓക്സിജൻ അബ്സോർവ് ആൻഡ് റിലീസ് ചെയ്യുന്നത് മൗത്തിൽ കൂടി തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വാ അടച്ചു പിടിച്ചുകൊണ്ട് റണ്ണിങ് ചെയ്യാൻ പാടില്ല. റണ്ണിങ് ചെയ്യുമ്പോൾ ബ്രീത്തിങ് വായിൽ കൂടി എടുക്കുന്നതിനെ പറ്റി മെഡിക്കൽ സയൻസ് റിലേറ്റഡ് റിസർച്ചേഴ്സ് പറയുന്നത് ഇങ്ങനെയാണ്. വായിൽ കൂടി ഓക്സിജൻ അബ്സോർബ് ചെയ്യുമ്പോൾ ഓക്സിജൻ ശ്വാസകോശത്തിലേക്ക് വേഗത്തിൽ എത്താൻ അനുവദിക്കുകയും നിങ്ങൾ ഓടുമ്പോൾ ഈ ഓക്സിജൻ നിങ്ങളുടെ ശരീരത്തിന് എനർജി പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇതോടൊപ്പം വായിൽ കൂടി ശ്വാസം എടുക്കുമ്പോൾ നിങ്ങളുടെ താടിയെല്ലുകൾക്കും മുഖത്തിനും പിന്നെ ഫുൾ ബോഡിക്കും നല്ല റിലാക്സ് ലഭിക്കുന്നതുമാണ്. അതോടൊപ്പം തന്നെ കാർബൺ ഡയോക്സൈഡ് വേഗത്തിൽ പുറന്തള്ളാനും കഴിയുന്നതാണ്. ഇനി എനിക്ക് എൻ്റെ എല്ലാ വ്യൂവേഴ്സിനോടും ഒരു എക്സ്ട്രാ അഡീഷണൽ പോയിന്റ്സ് പറയാനുണ്ട്.
അതായത് ഇത് നിങ്ങളുടെ റണ്ണിങ്ങിനിടയിൽ ബ്രീത്തിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ബെല്ലി ബ്രീത്തിങ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. നിങ്ങൾക്ക് ആർമിയിൽ സെലക്ഷൻ കിട്ടിയതിന് ശേഷവും പാരാമിലിറ്ററി സെലക്ഷൻ കിട്ടിയതിന് ശേഷവും അവിടെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള പ്രോപ്പർ ട്രെയിനിങ്ങും അതുപോലെ തന്നെ പ്രോപ്പർ ക്ലാസ്സസ് ലഭിക്കുന്നതാണ്. നിങ്ങൾ ഓടുമ്പോൾ ഓക്സിജന്റെ അളവ് പരമാവധി വർദ്ധിപ്പിക്കാൻ അനുവദിക്കുന്ന ഒരു ടെക്നിക്സാണ് ബെല്ലി ബ്രീത്തിങ്. മിക്കവാറും എല്ലാവരും റണ്ണിങ് ചെയ്യുമ്പോൾ മൗത്തിൽ കൂടി ഓക്സിജൻ അബ്സോർബ് ആൻഡ് റിലീസ് ചെയ്യുന്നത് ചെസ്റ്റിന്റെയും വയറിന്റെയും ഹെൽപ്പോടുകൂടിയാണ്. എന്നാൽ ഇനി ഞാൻ പറയാൻ പോകുന്ന പോയിന്റ് നിങ്ങൾ വളരെ വ്യക്തമായി കേൾക്കണം. നിങ്ങൾ ഓക്സിജൻ അബ്സോർബ് ആൻഡ് റിലീസ് മൗത്തിൽ കൂടി ചെയ്യുമ്പോൾ ഒരിക്കലും ചെസ്റ്റിന്റെ ഹെൽപ്പോടെ നിങ്ങൾ ഓക്സിജൻ അബ്സോർബ് ആൻഡ് റിലീസ് ചെയ്യരുത്. നിങ്ങൾ എല്ലായ്പ്പോഴും റണ്ണിങ് ചെയ്യുമ്പോൾ ഓക്സിജൻ അബ്സോർബ് ആൻഡ് റിലീസ് മൗത്തിൽ കൂടി എടുക്കുന്നത് വയറിന്റെ ഹെൽപ്പോട് കൂടി ആയിരിക്കും. ഇങ്ങനെ ബ്രീത്തിങ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേശികളിലേക്ക് ഓക്സിജൻ അടങ്ങിയ രക്തപ്രവാഹം വർദ്ധിക്കുകയും കൂടുതൽ നേരം നിങ്ങൾക്ക് ക്ഷീണം ഒഴിവാക്കാനും കഴിയുന്നതാണ്. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീക്കിൽ കാണാം വേറൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി. താങ്ക്സ് ടു ഓൾ. ജയ് ഹിന്ദ്.